അപ്പോൾ ഇതാണ് ഭ്രമരയുടെ ഷാംപൂ ആൻഡ് കണ്ടീഷണർ. അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് ലോഞ്ച് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. കാരണം നമ്മൾ ഷാംപൂ ഉപയോഗിക്കുമ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കും കണ്ടീഷണർ, അതുകൊണ്ട് രണ്ടും ഒന്ന് സെറ്റായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യാനാണ്. അപ്പോൾ ഇത് രണ്ടും ഹാൻഡ് മെയ്ഡ് ആണ് ആൻഡ് പ്യുവർലി നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ അറിയാം മൈൽഡായിട്ടുള്ളതാണ്, കുട്ടികൾക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ശരിക്കും നമ്മൾ ഹിബിസ്കസിൻ്റെ എക്സ്ട്രാ കണ്ടീഷണറിനകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിബിസ്കസ് കുറച്ച് നന്നായിട്ട് ആഡ് ചെയ്ത് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഷാംപൂവിനകത്ത് കോക്കനട്ട് മിൽക്കും കാര്യങ്ങളും ഒക്കെ എക്സ്ട്രാക്റ്റുകളും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ നിങ്ങൾക്കൊരു ഇത് വരും, എന്താണ് നോർമൽ ഷാംപൂസിനെ പോലെ അല്ലാത്തതൊരു കുറച്ച് ജെൽ ടൈപ്പ് ഒക്കെയാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് മെയ്ഡ് ആണ്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിതിനെ സ്റ്റെബിലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ സൂപ്പർ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. പ്യുവർലി നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ആ ഒരു ലിമിറ്റേഷൻസിൽ നിന്നാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ നല്ല റിസൾട്ടാണ്, കാരണം ഇത് ഓൾറെഡി നമ്മൾ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് പേര് യൂസ് ചെയ്ത് തുടങ്ങി, എനിക്കൊരുപാട് നല്ല റിവ്യൂസ് ആണ് കേട്ടോ തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഷാംപൂവിനകത്ത് നിന്ന് ഓൾമോസ്റ്റ് എല്ലാം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചോദിക്കുന്ന എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഷാംപൂ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ മറ്റുള്ള ഷാംപൂസിനൊക്കെ സജഷൻസ് പറയുന്നത് വാട്ടറിൽ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഒന്ന് നേർപ്പിച്ചിട്ട് ഒന്ന് ഉപയോഗിക്കാമെന്നാണ് ഒട്ടുമിക്ക ഷാംപൂസും അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കയ്യിലെടുത്തിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഹെയറിൽ അപ്ലൈ ചെയ്യാം. നല്ലതുപോലെ മുടിയിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുറച്ച് ഷാംപൂ, കുറച്ച് മതി കേട്ടോ, കാരണം അഴുക്ക് പോകാനുള്ളത് മതി. ശരിക്കും സ്കാൽപ്പിൽ നിന്നും മുടിയിൽ നിന്നുള്ള അഴുക്ക് പോകാനായിട്ടാണ് നമ്മൾ ഷാംപൂ യൂസ് ചെയ്യണത്. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. പിന്നെ പറ്റുമെങ്കിൽ നമ്മളുടെ ഭ്രമരയുടെ വുഡൻ കോമ്പുണ്ട്, ഷാംപൂ കോമ്പുണ്ട്, അത് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ കോമ്പ് വെച്ചിട്ട് ചീകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു ബെറ്ററാണ്. കാരണം എക്സ്ട്രാ മസാജും കൂടിയാണ് അതിന് കിട്ടുന്നത്. സോ ഭ്രമരയുടെ ഷാംപൂ കോമ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. എന്നിട്ട് ഷാംപൂ വാഷ് ചെയ്ത് കളയുക. വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതേ വെറ്റ് ഹെയറിലാണ് നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടീഷണർ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുത്തിട്ട് മുടിയിൽ ആ വെള്ളം ഒന്ന് പിഴിഞ്ഞു കളയണം കേട്ടോ മുടിയിൽ. എന്നിട്ട് മുടിയിൽ മാത്രമായിട്ട് കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടീഷണർ ഒരിക്കലും നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യില്ല. അപ്പോൾ മുടിക്ക് ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ്. ശരിക്കും ഈ നമ്മളുടെ ഷാംപൂ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡ്രൈയോ അല്ലെങ്കിൽ ഫ്രിസിയോ ഒന്നും ആവില്ല ഹെയർ. പിന്നെ നിങ്ങൾ ഒക്കെ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ചേച്ചി കുറച്ച് മുടിയുള്ളൂ പക്ഷേ ഷാംപൂ ചെയ്തിട്ടൊന്ന് നമുക്ക് കുറച്ച് അതിൻ്റെ തിക്നെസ് കൂട്ടാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും കേട്ടോ, ഭ്രമരയുടെ ഷാംപൂ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി നല്ലതുപോലെ കുറച്ച് ഉള്ളുള്ളതുപോലെ തോന്നും. പക്ഷേ വളരെ പൂപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും മുടി. അപ്പോൾ കണ്ടീഷണറും കൂടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ കെയർ ആണ് മുടിക്ക് കൊടുക്കുന്നത്. കാരണം അത് മുടി പൊട്ടിപ്പോവാണ്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈവൻ അതിൻ്റെ കെറാട്ടിൻ ഒന്ന് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ കണ്ടീഷണറിനകത്ത് കൂടുതലും എക്സ്ട്രാക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹിബിസ്കസ് ആണ്, ചെമ്പരത്തി ആണ് ഇതിനകത്ത് കൂടുതലും ഉപയോഗിച്ചിട്ടുള്ളത്. ചെമ്പരത്തി, ഷിക്കക്കായി അങ്ങനെയുള്ളത്. പിന്നെ കോക്കനട്ട് മിൽക്ക് ഞാൻ ഇതിനകത്ത് ഷാംപൂവിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കോംബോ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കോംബോ ആയിട്ട് എടുക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഈവൻ ഭ്രമരയുടെ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഭ്രമരയുടെ ഹെയർ ഓയിലിൻ്റെ കൂടെയും കോംബോ അവൈലബിൾ ആണ്.